ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിറയെ പൊമിഗ്രാനേറ്റ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു പൊമിഗ്രാനേറ്റ് ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു സ്വീറ്റ് ആൻഡ് ടാങ്കി ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ്. അതുപോലെ തന്നെ പൊമിഗ്രാനേറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു അര കിലോ ചിക്കനുണ്ട്. ഇത് നല്ലോണം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഒരു മീഡിയം സൈസുള്ള പീസസ് ആക്കിയിട്ടാണ് ചിക്കനൊക്കെ മുറിച്ചെടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റെങ്കിലും മിനിമം മാറ്റി വെക്കണം. നിങ്ങൾക്ക് സമയം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു വലിയൊരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. കൂടെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം കൈകൊണ്ട് മിക്സ് ചെയ്ത് നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് എങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യണം. റെഫ്രിജറേറ്ററിൽ വെച്ച് മാരിനേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പൊമിഗ്രാനേറ്റ് ആണ്. ഞാൻ എടുത്തിരിക്കുന്ന വലിയ സൈസിലുള്ള ഒരു പൊമിഗ്രാനേറ്റ് ആണ്. അതിൻ്റെ ഇതളുകളൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇനി എക്സ്ട്രാ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഡയറക്റ്റ് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നല്ലൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് അരയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ പൊമിഗ്രാനേറ്റിൻ്റെ സീഡ്സൊക്കെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഞാൻ ആക്ച്വലി അരിക്കാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് എന്തായാലും അത് അരിച്ചെടുക്കുക. ജ്യൂസറിലാണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇതുപോലെ മിക്സിയിലിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടിട്ടാലും മതി. ഞാനിപ്പോൾ ജസ്റ്റ് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാനെടുത്തിരിക്കുന്ന വൈറ്റ് വിനീഗറാണ്, അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് സോയ സോസാണ്. ഞാനെടുത്തിരുന്നത് ലൈറ്റ് സോയ സോസാണ്, അപ്പോൾ അതിന് വലിയ കളറൊന്നും ഉണ്ടാവില്ല. 1 ടേബിൾ സ്പൂൺ ലൈറ്റ് സോയ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ ആഡ് ചെയ്യുന്നത് ചില്ലി സോസാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചില്ലി സോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. കൂടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ അതിനായിട്ട് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ മധുരം, ചെറുതായിട്ടുള്ളൊരു മധുരം കൊണ്ടുവരുന്ന ഫാക്ടർ. കൂടെ ഒരു അര നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കാൻ പോവാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മധുരമോ പുളിയോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി എരിവ് കുറവായിട്ടാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴുകി ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ആ എണ്ണ ഒന്നൊരു മീഡിയം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കൻ പീസസൊക്കെ തിരിച്ചു മറിച്ച് വെച്ചിട്ട് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒരു ഗോൾഡൻ ബ്രൗൺ ആയപ്പോൾ ഞാനത് തിരിച്ചിടുകയാണ്. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ നല്ലൊരു പ്രിട്ടി കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്കിതെല്ലാം കോരി മാറ്റാം. ഇപ്പോൾ ഇത് എൻ്റെ ചിക്കൻ്റെ 2 സൈഡും നല്ല ഭംഗിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഭയങ്കര ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കി കളയേണ്ട, ഒരു മീഡിയം ഫ്രൈ ആയാൽ മതി. ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം, ബട്ട് കുക്ക്ഡ് ആയിരിക്കണം. ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനൊക്കെ കോരി മാറ്റാം. ഇനി നമ്മുടെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ പാനിൽ ഞാൻ കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണയിലേക്ക് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊമിഗ്രാനേറ്റിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നല്ലോണം ഒന്ന് കുറുകി വരും.
ഇതിലേക്ക് നമുക്കൊരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കാരണം ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പോരാത്തതിന് നമ്മൾ എടുത്തിരിക്കുന്ന സോസസിലൊക്കെ കുറേശ്ശെ ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പൊടിക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പാക്കി കൊടുക്കാം. ഇനി ആ നമ്മുടെ ആ ഒരു കൂട്ടിൽ ഒരു ചെറിയ തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം പാഴ്സലി ഇട്ട് കൊടുക്കുവാണ്, ഡ്രൈ പാഴ്സലി. ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടാൽ മതി, ഇട്ടാലൊരു നല്ല ടേസ്റ്റ് കിട്ടും. പക്ഷെ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ദേ ഇപ്പോൾ അതേ മിക്സാക്കി നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ നല്ലൊരു ടെക്സ്ചർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എല്ലാ ചിക്കനിലേക്കും നമ്മുടെ ഗ്രേവി എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ പൊമഗ്രാനേറ്റ് ചിക്കൻ റെഡിയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ സൂപ്പർ സിമ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള പൊമഗ്രാനേറ്റ് ചിക്കൻ ഇവിടെ റെഡിയാണ്. ഇത് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടമാവും. കാരണം ചെറിയൊരു സ്വീറ്റ്നെസ്സും ഒരു ടാങ്കിനെസ്സും ഒക്കെ ഉള്ളൊരു ചിക്കനാണ്. എല്ലാവർക്കും ഇഷ്ടമാവും, പ്ലസ് ഹെൽത്തിയുമാണ്, സൂപ്പർ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ല് പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.